ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റാഫി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കുന്നത്, അതായത് ഫിഷിൻ്റെ സ്റ്റോക്ക് വാട്ടർ, വെജിറ്റബിൾ, ചിക്കൻ ഒക്കെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സ്റ്റോക്ക് വാട്ടർ നമ്മൾ എന്തിനായി യൂസ് ചെയ്യുന്നത് വെച്ചാൽ, സൂപ്പുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ ഗ്രേവിക്ക് വേണ്ടി വെള്ളം ഒഴിക്കുമല്ലോ, അതിന് പകരം യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും. വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെയും ഫിഷിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും. അതിനാണ് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് വാട്ടർ യൂസ് ചെയ്യുന്നത്. മിക്കവാറും ഹോട്ടലിലൊക്കെ സ്റ്റോക്ക് വാട്ടർ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും. അതായത് അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഈ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഇട്ട് വെച്ചിട്ട് തിളപ്പിച്ചിങ്ങനെ വെക്കും. അപ്പോൾ അത്യാവശ്യം കറിയൊക്കെ പെട്ടെന്ന് നെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അതിന് മുള്ളെടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ. സ്റ്റോക്ക് വാട്ടർ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടും. അതാണ് ഹോട്ടലിലത്തെ കറികൾക്കൊക്കെ എത്ര ടേസ്റ്റ് വരുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് വെള്ളം ചൂടാക്കാൻ വെക്കണം. അതുപോലെ തന്നെ നമുക്കൊരു പീസ് ചിക്കൻ വേണം, കുറച്ച് കാബേജ്, ക്യാരറ്റ്, ബീൻസ്, സെലറി, ഒരു ഒണിയൻ വേണ്ടത്. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ അതിലിട്ട് നല്ലോണം തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ചിക്കനാണ് സ്റ്റോക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കണ ചിക്കൻ ആഡ് ചെയ്യുക, ഫിഷിൻ്റെ ഫിഷ് ആഡ് ചെയ്യുക, വെജിറ്റബിൾ ആണെങ്കിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കുന്നത്. നല്ല തിളപ്പിച്ച് വെച്ചിട്ട് ആ വെള്ളം യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ. അസ്സലാമു അലൈക്കും.